ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിന് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചേച്ചിക്ക് ഇപ്പോൾ ബാങ്കിൽ പോകാനുണ്ട്. അപ്പോൾ ആയുഷിന് ഫസ്റ്റ് അവൻ്റെ ആധാർ എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൺ ആഡിറ്റോറിയത്തിൽ ഫ്ലവേഴ്സ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ടാറ്റ പിടിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇതാ ഇതാണ് സൺ ആഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഫ്ലവേഴ്സ് ഫെസ്റ്റിവൽ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. ഓക്കെ, വന്ന് നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്തു. അത് 50 രൂപയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി തന്നെ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി തന്നെ. സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ സംഭവങ്ങളും. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഇവിടെ നിന്നും, പിന്നെ സൈക്കിളിലൊക്കെ നിന്ന്. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇതാ ഞാൻ കാത്തിരുന്നത് ആ ഇതേപോലത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. ഈ ക്ലീനൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നതും അനിമൽസിൻ്റെയൊക്കെ അതായിരുന്നു. അപ്പോൾ അതാ എത്തി പാമ്പൊക്കെ ഉണ്ടായ സംഭവം, ഈ പാമ്പിനെയൊക്കെ പേടിയാണ്. സോ പാമ്പൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ തൊട്ടായിരുന്നു, ഡേഞ്ചറേ അല്ല, അത് അതിൽ വിഷമൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്ക് നല്ല പേടിയാണ്. ഞാൻ അതിൽ തൊട്ടേ ഉള്ളൂ, പക്ഷെ അതെടുത്തിട്ടില്ല. ഇതിൻ്റെ എന്താ ടിക്കറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് ഒരാൾക്ക്. ഒരാൾക്കല്ല, 100 രൂപയാണ്. അപ്പോൾ നമ്മൾ കൂടെ വരുന്ന എത്ര പേർക്ക് വേണമെങ്കിൽ അതിൽ കയറാം. അതുകൊണ്ട് സിഗരറ്റിൻ്റെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് എന്താ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ അതിന് അപ്പം തന്നെ മഴയൊക്കെ പെയ്തായിരുന്നു. എല്ലാം മഴവെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞതാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇറങ്ങി നമ്മളിതാ KSRTC ബസ് കിട്ടി. അപ്പോൾ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ അടിപൊളി വ്യൂ കൂടെ നോക്കാൻ, ആ മഴക്കോളും അടിപൊളി എന്നായിരുന്നു. രാധൂസും ഉണ്ടായിരുന്നു കൂടെ. രാധൂസും മാമിയും ഞാനും ചേച്ചി ആയിഷും കൂടിയായിരുന്നു പോയത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിതാ ഒരു ആട്ട പിടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.